Kannur Corporation Payambalath Nirmikkunna Pulimuttinte Pravruthi Antima Ghattathil 90% Adhikam Pravruthi Poorthiyayi January Aadyathode Paddhathi Udghatanam Cheyyan Kazhiyumenna Mayor Edukkettiyo Mohanan Paranju. നിലവിലുള്ള തോടിന് സമാന്തരമായി 90 മീറ്ററും തുടർന്ന് കടലിലേക്ക് 160 മീറ്ററുമായി ആകെ 250 മീറ്റർ നീളത്തിൽ കരിങ്കല്ല് ഉപയോഗിച്ചാണ് പുലിമുട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പയ്യാമ്പലം തീരപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കടൽവെള്ളം കയറുന്നതിന് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുലിമുട്ട് നിർമ്മാണം. മഴക്കാലത്ത് തീരമേഖലയിൽ വെള്ളം നിറയുകയും ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പുലിമുട്ട് പൂർത്തിയാകുന്നതോടെ പരിഹാരമാകും. അമൃത് ഒന്നാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുലിമുട്ട് നിർമ്മാണം. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. പദ്ധതിയുടെ പുരോഗതി മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് വിലയിരുത്തി. ജനുവരി ആദ്യത്തോടെ പണി പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് പൂർത്തീകരണ ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. പയ്യാമ്പലത്ത് ഈ പുലിമുട്ട് നിർമ്മാണം, ഗ്രോയിൻസ് നിർമ്മാണം ഒരുപാട് ശ്രമങ്ങൾക്ക് ഒടുവിലാണ് അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൻ്റെ നിർമ്മാണം ഇനി ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഇതോടുകൂടി പയ്യാമ്പലം പ്രദേശത്ത് പ്രത്യേകിച്ച് പഞ്ഞിക്കൽ ചാലാട് ഭാഗങ്ങളിലൊക്കെയുള്ള കൃഷിക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഉപ്പുവെള്ളം കയറുകയും പിന്നീട് അത് തിരിച്ചിറങ്ങാതെ ആ ഭാഗത്ത് കെട്ടിനിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് വർഷങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നതിലാണ് പയ്യാമ്പലത്ത് ഇതുപോലെ ഒരു പുലിമുട്ട് നിർമ്മാണം കൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയത്. ഏതായാലും സമയത്തിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ഈ രൂപത്തിൽ തന്നെ പോയാൽ ഒരു 3 ആഴ്ച പറ്റും, ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പൂർത്തീകരണം സാധ്യമാകും. ഡെപ്യൂട്ടി മേയർ കെ ഷബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ്, പി ഷമീമ, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, കൌൺസിലർമാരായ പി വി ജയസൂര്യൻ, കെ പി അനിത, കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി മണികണ്ഠൻ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ മുഹമ്മദ് അഷ്റഫ്, തീരദേശ പരിപാലന അതോറിറ്റി മുൻ അംഗം ഡോക്ടർ കെ വി രാമചന്ദ്രൻ തുടങ്ങിയവരും മേയർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.